പെട്ടെന്ന് എന്ത് ചെയ്തു, എനിക്ക് ചുമ വന്നിട്ട് ഞാൻ ചുമച്ചു, കൺസോളിൽ ഇരുന്ന് ചുമച്ചു. ഒരു തവണ ദാസാരങ്ങൾ നോക്കി, രണ്ടാമത് വീണ്ടും ചുമച്ചു. ഇയാളിറങ്ങി പുറത്തു പോയി. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം, സത്യം കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാൻ പുറത്തു പോയി. കലയിൽ ഇത് മാറിയിട്ടില്ല. മോഹിനിയാട്ടം ചെയ്യുന്നത് പ്രത്യേകിച്ച് ആണുങ്ങൾ ചെയ്യാൻ പാടില്ല. ആണുങ്ങൾ ചെയ്താലും ഗ്ലാമർ ഉള്ള ചെയ്യാൻ പാടില്ല. ഹലോ എവ്രിവൺ, കൗമുദി ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കോക്ടെയിലിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം. സ്വാഗതം ചെയ്യാം നാഹും, എബ്രഹാം ആൻഡ് മനോജ്, വെൽക്കം ടു ദി ഷോ. ചെറുതിലേ ഇതായിരിക്കും എന്റെ പ്രൊഫഷൻ, അല്ലെങ്കിൽ ഇതിലേക്ക് പോണം എന്ന് ചെറുതിലേ അങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടായിരുന്നോ? ചെറുതിലേ എന്ന് പറയുമ്പോൾ ഒരു സിക്സ്ത് സെവന്ത് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിക്കുമ്പോൾ ഒരിക്കലും ഇല്ല. ജസ്റ്റ് പാട്ടിനോടുള്ള ഒരു വലിയൊരു സംഗീതത്തോടുള്ള ഒരു അതിനെങ്ങനെ ദൂരെ നിന്ന് ആകാംക്ഷയോടുകൂടി നോക്കിക്കേണ്ട ഒരു സമയമാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പാടാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത. പക്ഷെ ഒരു ടെൻത്തിനൊക്കെ ശേഷമാണ് ഇത് എനിക്ക് ദൈവം നൽകിയൊരു ഒരു കഴിവാണ്. അതിനെ ഞാനൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൽ ചില സ്ഥലങ്ങളിലൊക്കെ എത്താൻ പറ്റും എന്നുള്ളൊരു ചിന്തകൾ വന്നു. അതെ, പിന്നെയാണ് ഒരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം സംഗീത കോളേജിൽ പഠിക്കാം, മ്യൂസിക്കിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ പത്താം ക്ലാസ് ടെൻത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മ്യൂസിക് പഠിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു ട്വൽത്ത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷമാണ് പൂർണ്ണമായിട്ടും ഒരു ഉറച്ച തീരുമാനം, സംഗീതം ഇതാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ളൊരു തീരുമാനം എടുത്തത്. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് രണ്ടുപേരുടെ അറിയണമെന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമുക്ക് ഒരു പെർഫോമൻസിലേക്ക് പോയാലോ? നമ്മൾ ഈ ഷോ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ പാട്ട് കേൾക്കാനും, അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ ഈ ആംബിയൻസ് എൻജോയ് ചെയ്യാം, ഇവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഷോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഏത് പാട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? എൻ്റെ പപ്പ, എൻ്റെ പപ്പ മരിച്ചിട്ട് ഇപ്പോൾ ഏത് 10 വർഷമാവുന്നു. അപ്പോൾ പപ്പ മരിക്കുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പ് എഴുതിയൊരു പാട്ട് ഞാൻ 2020 എൻ്റെ ഒരു ബാപ്റ്റിസവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു ഇറക്കി. അപ്പോൾ ആ പാട്ട് അപ്പനെൻ്റെ ആശ്രയമല്ലേ എന്നുള്ളത്, അതൊന്നും കൺമുമ്പിലില്ലാതെ പെട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ, ആ സമയത്ത് ആ പപ്പയുടെ ആ വരികൾ എൻ്റെ കൈ കിട്ടി. അന്ന് ഞാൻ കമ്പോസ് ചെയ്ത്, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് എൻ്റെ ഒരു സുഹൃത്ത് പാടി. നമ്മുടെ വിഷ്ണു ചേട്ടനാണ്, വിഷ്ണു വിജയാണ് അതിൽ ഫ്ലൂട്ടൊക്കെ വായിച്ചിരിക്കുന്നത്, മെലഡി എല്ലാം വായിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് പാടാം, അപ്പൻ എൻ്റെ ആശ്രയമല്ലേ. അപ്പനെൻ്റെ ആശ്രയമല്ലേ, അപ്പനെൻ്റെ കൂടെയതില്ലേ, അപ്പനല്ലാതാരുമതില്ലേ, അപ്പനവൻ ക്രൂശിതനായേ, അപ്പനെൻ്റെ രക്ഷകനായേ, അപ്പനെൻ്റെ സ്നേഹിതനായേ, അപ്പനെൻ്റെ ആശ്രയമല്ലേ. ലോകസുഖമായയിൽ ഞാൻ പാപിയായി വീണു പോയി, പാപിയായൊരെന്നെ നാഥൻ പ്രാണനോടു ചേർത്തതോ, ഈ ലോകത്തിൻ മോഹമെല്ലാം മിഥ്യയല്ലേ നാഥനെ, ഈ ലോകത്തിൻ മോഹമെല്ലാം വീഥികളിൽ പോയിടില്ല ഞാനിനി, പാരിടത്തിലേശു മാത്രം ആശ്രയമായി കൂടെയായി. അപ്പനെൻ്റെ ആശ്രയമല്ലേ, അപ്പനെൻ്റെ കൂടെയതില്ലേ, അപ്പനല്ലാതാരുമതില്ലേ, ക്രൂശിതനായേ, അപ്പനെൻ്റെ രക്ഷകനായേ, അപ്പനെൻ്റെ സ്നേഹിതനായേ, അപ്പനെൻ്റെ ആശ്രയമല്ലേ.
സൂപ്പർ, അടിപൊളി പാട്ടായിരുന്നു. എന്തെങ്കിലും ഒരു മെമ്മറി ഓർത്തെടുക്കാൻ പറയുകയാണെങ്കിൽ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം? എന്നോട് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ചെന്നൈയിലെ മരിയൻ സ്റ്റുഡിയോയിൽ, ആദ്യ സാറിന്റെ സ്റ്റുഡിയോയിലാണ് ആദ്യമായിട്ട് റെക്കോർഡിങ്ങിന് പോകുന്നത്. ഞാൻ കമ്പോസ് ചെയ്തൊരു ട്യൂൺ അദ്ദേഹം പാടാൻ പോകുന്നൊക്കെ പറയുന്നു. അദ്ദേഹത്തെ പാടിക്കാൻ ചെന്നൈയിൽ ഞങ്ങൾ ചെല്ലുന്നു. പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാം ഇരിക്കുന്നു. അപ്പം അതിന്റെ കൂടെയാണ് ഇത്തരത്തിലൊരു എനിക്കൊരു ഉപദേശം, നിങ്ങളത് നീ അത് സൂക്ഷിച്ച സമയം ദാസാറാണ് ഉണ്ടത്. അപ്പം എനിക്ക് ഈ ചെറിയ അലർജി പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് തണുപ്പടിച്ചാൽ പ്രശ്നമൊക്കെയാണ്. അപ്പം ഞാൻ ദാസാറ് വന്നത് സ്റ്റുഡിയോയ്ക്കകത്ത് കയറി, ദാസാറ് പാട്ട് കേൾക്കാൻ വേണ്ടി കയറിയ സമയം കൊണ്ട് ഞാൻ ബ്രീത്ത് ഇങ്ങനെ പിടിച്ച് ഭയങ്കരമായിട്ടിരുന്നു. ദൈവമേ, അപ്പം ദാസാറിൻ്റെ കൂടെ ദാസാറിൻ്റെ മാനേജർ, സ്റ്റുഡിയോയിലെ സൗണ്ട് എഞ്ചിനീയേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, എനിക്ക് ചുമ വന്നിട്ട് ഞാൻ ചുമച്ചു, കൺസോളിലിരുന്ന് ചുമച്ചു. ഒരു തവണ ദാസാർ ഇങ്ങനെ നോക്കി, രണ്ടാമത് വീണ്ടും ചുമച്ചു. ഇയാളിറങ്ങി പുറത്ത് പോയി, അദ്ദേഹത്തോട് പുറത്ത് പോകാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമം, സത്യം പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഞാൻ പുറത്തുപോയി. അപ്പൊ എൻ്റെ കൂടെ പ്രൊഡക്ഷൻ കൺട്രോളർ വന്നു. അദ്ദേഹം പറഞ്ഞു, നീ എന്താണോ അതിൻ്റെ അകത്തിരുന്ന് ചുമച്ചത്, കുഴപ്പമില്ല ദാസാർ അത് ഒരു ഇതായി പോയെന്ന് പറഞ്ഞു. എന്നിട്ട് തിരിച്ച് കൺസോളിൽ വന്നു. കൺസോളിൽ വന്ന് ദാസാർ പാട്ട് എഴുതി അവിടെ നോക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ നോക്കി. എന്നിട്ട് ദാസാർ ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതെ ഈ സ്റ്റുഡിയോ എന്ന് പറയുമ്പോൾ ഈ അക്കസ്റ്റിക്സ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്, ചെറിയൊരു തുമ്മലൊരു ഇത് മതി നമ്മളെപ്പോ ഉള്ളവർക്ക് ഇത് ഇൻഫെക്ഷൻ ആവാൻ, അല്ലെങ്കിൽ പാട്ടിന് അദ്ദേഹത്തെ പോലൊരാള് ദിവസം 10-15 വർക്ക് പാടിക്കൊണ്ട് നടക്കുന്ന ശബ്ദത്തെ മറ്റെന്തിനേക്കാളും, കുടുംബത്തേക്കാളും മറ്റെന്തിനേക്കാളും അദ്ദേഹം ദൈവികമായി കൊണ്ടുനടക്കുന്ന ശബ്ദത്തിൽ അത് അദ്ദേഹം പറഞ്ഞു. എൻ്റെ ഭാര്യയാണെങ്കിൽ പോലും വീട്ടിലിരുന്ന് എൻ്റെ അടുത്തിരുന്ന് അത് ദാസാർന്ന് പറഞ്ഞ കാര്യമുണ്ട്, ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ ഞാൻ മാറി. കാരണം അദ്ദേഹത്തിന് അത്രമാത്രം കെയർ ചെയ്യുന്നതാണ് ആ ശബ്ദവും ആ ഒരു അറ്റ്മോസ്ഫിയറും. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് 2-3 തവണ ഒരു ബോധമില്ലായിരുന്നു, കയ്യിന്ന് പോയി തുമ്മിയത്. അതെനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് പറഞ്ഞെങ്കിലും അതിന്റെ പൊരുൾ എന്താണെന്ന് പിന്നെ അതുകൊണ്ട് ദാസാർ എന്നെ ഓർത്തല്ലോ, ഓർത്തിരിക്കും എപ്പോഴാണെങ്കിലും എന്നുള്ളൊരു, അതിലൊരിക്കലും ഒരു വിഷമമൊന്നും ഒരിക്കലും ഇല്ല. അപ്പൊ വിഷമം തോന്നി, പക്ഷെ തിരിച്ചു വന്ന ദാസാർ അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു തന്നപ്പോ ഒരിതായി. പിന്നെ അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. ഞാൻ എന്റെ പേഴ്സണലി ചോദിക്കുകയാണ്, ഞാൻ കവർ സോങ്സ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. പക്ഷെ എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഒറിജിനൽ മാത്രമേ കേൾക്കുള്ളൂ, കവർ സോങ്സ് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പൊ ആസ് എ മ്യൂസീഷ്യൻ അതിനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഞാൻ അതിനോട് റിയാക്ട് ചെയ്യുന്ന രണ്ട് രീതിയിൽ റിയാക്ട് ചെയ്യും. ഒന്ന്, നല്ലൊരു പാട്ട് ഇദ്ദേഹം ചെയ്തു, ആ പാട്ടിനെ ഞാൻ ആ പാട്ടിനൊരു ആ വരികൾക്കും സംഗീതത്തിനോട് അതിന് പ്രാധാന്യം അല്ലേ, മെയിനായിട്ട് വരികൾക്ക്. അതിന്റെ സോള് നഷ്ടപ്പെടാതെ ഞാനത് പ്രസന്റ് ചെയ്താൽ ഇയാൾക്കും പ്രശ്നമില്ല, കേൾക്കുന്നവർക്കും ആർക്കും പ്രശ്നമില്ല. അതിനെ കീറി മുറിച്ച് ഒരിപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മറ്റേ
ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ. ഈ ഒരു പാട്ട്, ഈ ഒരു പാട്ടിന് ആ ഒരു പിയാനോ, ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഒരു പിയാനോയുടെ ഒരു ഭംഗിയിൽ അൺപ്ലഗ്ഡ് വേർഷനായിട്ട് ഒരു വയലിനോ ഫ്ലൂട്ടോ ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ച് അതിനൊരു രീതിയിൽ ഇറക്കിയാലും കേട്ടോണ്ടിരിക്കണം എന്ന് ആസ്വദിക്കും. അതിനൊരു ഗിസ്റ്റാറിന്റെ ഡിസ്ട്രോഷനും കൊടുത്ത് അതിന് ഒരു ബന്ധമില്ല അലുവയും മത്തിക്കറിയും പോലെ അതിനെ ട്രീറ്റ് ചെയ്താൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഒരു വിഭാഗം ഉണ്ട്, എന്ത് ചെയ്താലും കുറ്റം പറയുന്ന, യേശുവാസ് പാടിയ പാട്ടിന് എന്തോന്നാ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇപ്പോഴും അതേ പാടാവൂ, അതേ ചെയ്യാവൂ, ഇങ്ങനെ നടക്കാവൂ. സംഗീത കോളേജ് വരുമ്പോ മുണ്ടും ഷർട്ടും ഇടാവൂ, ജീൻസും പാന്റും ഇടരുത്, ടീ ഷർട്ടും ഇടരുത് പെൺപിള്ളേർ, ഇങ്ങനെ നിൽക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ സംഗീതത്തിന് ഇതുവരെ ആ മാറ്റം വന്നിട്ടില്ല. ഇപ്പോഴും ട്രഡീഷണൽ ഉദാഹരണം, നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ദിവസം കലാഭവൻ മണിച്ചേരന്റെ ബ്രദറിന് ഉണ്ടായ ഒരു അനുഭവം. അതെ അതെ, ഞാൻ അത് പറയാൻ വരുവായിരുന്നു. സംഗീതത്തിനെന്ന് മാത്രമല്ല, ഈ മൊത്തത്തിൽ കല എടുക്കുകയാണെങ്കിൽ കലയിൽ ഇത് മാറിയിട്ടില്ല, വേറെ എല്ലാത്തിനും മാറി. ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സഞ്ചരിക്കാം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോ, ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാം, നമ്മൾ ആരെയും നോക്കണം. പക്ഷെ ഈ കലയിൽ ഇത് മാറിയിട്ടില്ല. മോഹിനിയാട്ടം ചെയ്യുന്നത് അത് പ്രത്യേകിച്ച് ആണുങ്ങൾ ചെയ്യാൻ പാടില്ല, ആണുങ്ങൾ ചെയ്താലും ഗ്ലാമർ ഉള്ളവരെ ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്. സംഗീതം പഠിക്കാൻ വരുന്നവ മുണ്ടും ഷർട്ട്, അത് അന്നത്തെ സിസ്റ്റം അനുസരിച്ച് അന്ന് അങ്ങനെ ഉണ്ടായതാണ്. ഇന്നത്തെ കാലം വരുമ്പോ ഇന്നത്തെ കാലത്തിനനുസരിച്ച് അത് അപ്ഡേറ്റ് ചെയ്യണം, മാറണം. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ. ഓക്കെ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധി, ഉണരൂ മനസേ പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധി. അപ്പൊ ഇതുവരെ നാഹും ചെയ്ത വർക്ക്സിൽ ഏറ്റവും പേഴ്സണലി ഒരു ഫേവറേറ്റ് നമുക്ക് കാണും. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന എല്ലാ വർക്കും ഡെഫിനറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കും, ബട്ട് സ്റ്റിൽ ഒരു സ്പെഷ്യൽ ഇഷ്ടം കൂടുതൽ, ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ എന്ന് പറയാനായിട്ടുള്ള ഏതൊരു പാട്ടിനോടായിരിക്കും? ഉണ്ടാവും, ഉണ്ടാവും. അത് രണ്ട് സൈഡിലും ഉണ്ട്, ക്രിസ്ത്യൻ സൈഡിലും ഉണ്ട്, നമ്മുടെ മൂവി സൈഡിലും. മൂവി സൈഡിൽ നിന്ന് പാർവണം ദാസാർ പാടിയ പാട്ട് പൂന്തിങ്ങളെ എന്ന് പറയുന്ന ആ പാട്ട്, അതൊരു രണ്ടുപേരി പാടിത്തരാവോ? പൂന്തിങ്ങളെ എന്നരികിൽ വന്നുവോ, പൂന്തിങ്ങളെ എന്നരികിൽ വന്നുവോ, ആരുമറിയാതെ നിലാവിൻ പാർവണേന്തുവിൽ ഈണമായി വാ, പൂന്തിങ്ങളെ എന്നരികിൽ വന്നുവോ, ആരുമറിയാതെ നിലാവിൻ പാർവണേന്തുവിൽ ഈണമായി വാ. അപ്പൊ നമ്മളിപ്പതേ ഇവിടെ എത്തിയിരിക്കുന്നത് ലാൻഡ് ഓൺ ഗ്രോ എന്ന് പറയുന്ന നമ്മുടെ ട്രിവാൻഡ്രത്ത് വൈദക്കാട് ഉള്ള ഒരു കഫേയിലാണ്. സോ ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഭയങ്കര ഫീൽ ഉള്ള വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് ആണ്. അതെ, നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്താലോ? അപ്പൊ നമുക്ക് ഫുഡ് പറയാം.
ലാൻഡ് ആൻഡ് ഗ്രൂവിലെ ഫസ്റ്റ് നമ്മുടെ സ്റ്റാർട്ടർ വന്നിട്ടുണ്ട്. ഇതിന്റെ പേര് ആക്ച്വലി ഡൽഹി അസ്ലം ബട്ടർ ചിക്കൻ ടിക്ക എന്നാണ് കേട്ടോ പേര്. നമുക്കിത് ട്രൈ ചെയ്താലോ? ഞാൻ സെർവ് ചെയ്ത് തരട്ടെ. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ആണ് കറക്റ്റ്. ആ ഒരു ബട്ടർ ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് കഴിയുമ്പോ. അടിപൊളി. ഭയങ്കര സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡിഷാണ് പാൽക്കപ്പയും ബീഫും. സൂപ്പർ. നെയ്യിന്റെ ടേസ്റ്റ് ഉണ്ട്, അതുപോലെ ബീഫ് നല്ല ഓവർ കുക്ക്ഡ് അല്ല, കറക്റ്റ് ആയിട്ട് വെന്തിട്ടും ഉണ്ട്. മസാല ഒരു രക്ഷയില്ല അല്ലേ, നല്ല മസാല. കോക്ടെയിലിന്റെ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, വളരെ സന്തോഷം. കാരണം പ്രത്യേകിച്ച് ഇതുപോലെ സംഗീതത്തെ പറ്റി ഒത്തിരി സംസാരിക്കാൻ പറ്റി, അതിനേക്കാൾ ഉപരി ഇതുപോലെ ഒരു ഫുഡ് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ്, അതെ അതെ അതെ. അപ്പൊ നാഹുമിന് ഇനി ഒരുപാട് ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ, ഒരു വലിയ ഗായകനായി മാറട്ടെ എന്ന് നമ്മൾ എല്ലാവരും ആശംസിക്കുകയാണ്. താങ്ക് യു. ബൈ.